ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയിഡറി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ എംബ്രോയിഡറി ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നട്ടൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ക്ലോത്ത് എല്ലാം നല്ലപോലെ ബാക്കോട്ട് വലിച്ച് അതിനെ നല്ല ടൈറ്റായിട്ട് വെക്കണം. അപ്പോൾ നമുക്കൊരു ചുളിവില്ലാണ്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. ഇത് എംബ്രോയിഡറി ത്രെഡാണ്. ഞാൻ കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നീഡിൽ ത്രെഡ് കട്ട് ചെയ്യുന്ന ട്രിമ്മർ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൽ മോട്ടിഫ് വരയ്ക്കണം. അത് നിങ്ങൾക്ക് ട്രേസ് ചെയ്യുമോ അല്ലാണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുമോ എന്ന് വേണോ ആവാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എൻ്റെ ബേബിയുടെ നെയിമാണ് എഴുതുന്നത്. നമ്മുടെ മോട്ടിഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ത്രെഡിന് സ്യൂട്ടായിട്ടുള്ളൊരു നീഡിൽ ഞാൻ എടുത്തു. ഇനി നമുക്ക് ത്രെഡ് എടുക്കാം. നീഡിലിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു ടൂളാണിത്. നമുക്ക് സിമ്പിളായിട്ട് ത്രെഡ് നീഡിലേക്ക് കയറ്റാൻ പറ്റും. ആദ്യം നമ്മൾ നീഡിലിൽ ഈ ടൂളൊന്ന് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ത്രെഡ് ആ ടൂളിൻ്റെ ഹോളിലേക്ക് കയറ്റുക. എന്നിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് വലിക്കുക. സിമ്പിളാണിത്. ഇനി നമുക്കിതിൻ്റെ അറ്റത്തൊരു നോട്ട് ഇടണം. ആദ്യം നമ്മൾ ഇൻഡെക്സ് ഫിംഗറിൽ നമ്മൾ റോൾ ചെയ്തിട്ട് തമ്പ് കൊണ്ടൊന്ന് റോൾ ചെയ്ത് ഡ്രാഗ് ചെയ്ത് പുറത്തേക്കാക്കിയാൽ മതി. സിമ്പിളായിട്ടൊരു നോട്ട് ഇടാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ബ്ലാക്ക് ത്രെഡിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ആണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിതിൽ റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. മലയാളത്തിൽ നമ്മളിത് തയ്യൽ ഓടിച്ച് വിടുക എന്നൊക്കെ പറയൂലേ, അത് തന്നെ സംഭവം. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ നൂല് സാധാ ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് അകത്തോട്ട് നിന്ന് പുറത്തോട്ട് എടുക്കുക. ഒരു ഈവൻ ഗ്യാപ്പായിരിക്കണം. എല്ലാ ഇടയിൽ വരുന്ന ഗ്യാപ്പും ലൈക്ക് ഈക്വൽ ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി പോവും. ബാക്കിൽ നോട്ട് ഇടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ത്രെഡ് ബാക്കിലോട്ട് എടുത്തിട്ട് നമ്മൾ അടുത്തുള്ള ത്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കയ്യിൽ ത്രെഡ് ഈ നീഡിൽ ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. രണ്ട് പ്രാവശ്യം റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മെല്ലെ ആ നീഡിൽ പുറത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത്. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മറ്റേ എൻഡ് ഒന്ന് കൈ കൊണ്ട് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ആ നോട്ട് വീഴും. നമ്മളുടെ ഔട്ട്ലൈനിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് കളർ ത്രെഡ്സ് എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡബിൾ ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഹാഫ് യെല്ലോ, ഇനി ഞാൻ ഹാഫ് പിങ്ക് വെച്ച് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഈ റെഡ് വെച്ച് ഹാർട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഹാർട്ടിൻ്റെ ഫില്ലിംഗ് കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ബ്ലൂ വെച്ചിട്ട് സൈഡിലൊരു ഫ്ലവർ പോലെ ഒന്ന് ചെയ്യുകയാണ്. റണ്ണിങ് സ്റ്റിച്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണിത്. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അത് ഫിനിഷ് ആയിട്ട് ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം.